കടത്തനാട് സാഹിത്യോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സർവ്വമത സമ്മേളനവും സ്നേഹസംഗമവും സംഘടിപ്പിക്കുന്നു. 22 വൈകിട്ട് 4 പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പരിപാടി പ്രമുഖ ഗാന്ധിയനും ഗാന്ധിജിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തീവ്രമായ വർഗീയ പ്രചരണം നടക്കുകയും ഇത് ജനമനസ്സിൽ വലിയ തോതിലുള്ള വിഭജനം സൃഷ്ടിക്കുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. വടകരയുടെ പാരമ്പര്യത്തിനും സാംസ്കാരിക ഔചിത്യത്തിനും യോജിക്കാത്ത ഇത്തരം പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചും ആരോപണ പ്രത്യാരോപണങ്ങളിൽ പക്ഷം പിടിക്കാതെയും മതസൗഹാർദ്ദവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തീവ്രമായ വർഗീയ പ്രചരണം നടക്കുകയും അത് ജനമനസ്സിൽ വലിയ തോതിലുള്ള വിഭജനം സൃഷ്ടിക്കുകയും ചെയ്തു. വടകരയുടെ പാരമ്പര്യത്തിനും സാംസ്കാരിക ഔന്നത്യത്തിനും യോജിക്കാത്ത ഈ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചു. എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ പക്ഷം പിടിക്കാതെയും മതസൗഹാർദ്ദവും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന സദുദ്ദേശത്തോടും കൂടി കടത്തനാട് സാഹിത്യോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സർവമത സമ്മേളനവും സ്നേഹസംഗമവും 22 ബുധനാഴ്ച വൈകിട്ട് 4 വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുകയാണ്. പ്രമുഖ ഗാന്ധിയനും മഹാത്മാഗാന്ധിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തത്വചിന്തകനും പ്രശസ്ത ചിത്രകാരനുമായ ഫാദർ ഡോക്ടർ കെ എം ജോർജ്, ഗാന്ധിയനായ ഡോക്ടർ എം പി മത്തായി, ആലങ്കോട് ലീലാകൃഷ്ണൻ, പി എം എ ഗഫൂർ എന്നിവർ പങ്കെടുക്കുന്നതാണ്. പുകയുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു സമ്മേളനം അനിവാര്യമാണ് എന്നും തോന്നുന്നു. അതുകൊണ്ട് വടകരയിൽ മാത്രം നിൽക്കുന്നതല്ല ഇതിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് തുഷാർ ഗാന്ധിയെ പോലെ, കെ എം ജോർജിനെ പോലെയുള്ള അതിപ്രശസ്തരായ ആളുകൾ, ഭാരതമൊട്ടാകെ അറിയപ്പെടുന്ന ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. തത്വചിന്തകനും പ്രമുഖ ചിത്രകാരനുമായ ഫാദർ ഡോക്ടർ കെ എം ജോർജ്, ഗാന്ധിയനായ ഡോക്ടർ എം പി മത്തായി, ആലങ്കോട് ലീലാകൃഷ്ണൻ, പി എം എ ഗഫൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സർവകക്ഷി യോഗം വിളിച്ച് സമാധാനം ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്ന് സാഹിത്യോത്സവ കമ്മിറ്റി ഭാരവാഹികൾ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മൂസ, ഹരീന്ദ്രൻ കരിമ്പനപ്പാലം എന്നിവർ പങ്കെടുത്തു. ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും മതേതരബോധമുള്ള ഭൂരിപക്ഷ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് അങ്ങേയറ്റം മനുഷ്യ മനസ്സുകളിൽ ഒരു വിഭജനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാദഗതികളെ അംഗീകരിക്കാനോ തിരസ്കരിക്കാനോ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിവ് കൊണ്ട് മുറിവ് ഉണക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിലാണ് ഒരു പ്രചരണത്തിന് മറുപ്രചരണം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയ വിഭജനം അത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സർവമത സമ്മേളനവും സ്നേഹ സദസ്സും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യമായ ഒരു പ്രവർത്തകനാണ്. സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അറിയപ്പെടുന്ന ആളുകളെയാണ്